നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എതിരെ നടക്കുന്ന തുടർച്ചയായ അക്രമ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുള്ള ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയിൽ ഗവർണർ 30-ാം തീയതി ഉച്ചതിരിഞ്ഞ് കൊച്ചിയിൽ എത്തും. പൂനെയിൽ നിന്ന് കൊച്ചിയിൽ എത്തുന്ന ഗവർണർ കോസ്റ്റ് ഗാർഡിന്റെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കും. കോസ്റ്റ് ഗാർഡിന്റെ തന്നെ ഔദ്യോഗികമായ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് രാജ്ഭവനിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. ഗവർണർക്ക് കേന്ദ്ര സുരക്ഷ ഏർപ്പെടുത്തിയതിന്റെ തൊട്ടു പിന്നാലെ തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PM ആശോ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ്. ഏത് കേന്ദ്ര സേനയെ ഗവർണർക്ക് സുരക്ഷയായി വെച്ചു കഴിഞ്ഞാലും SFI ഇപ്പോൾ നടത്തി വരുന്ന സമരത്തിനേക്കാൾ വീര്യം കൂടിയ സമരം തന്നെ ഗവർണർക്കെതിരെ നടത്തും, അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് SFI പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്താൽ കൊച്ചിയിലും ഗവർണർക്കെതിരെ വലിയ സമരം ഉണ്ടാകും, വലിയ പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിനും ലഭ്യമാവുന്നത്. SFIയുടെ നേതാക്കൾ, SFIയുടെ നേതൃത്വം കൊച്ചി മഹാരാജാസിലെ SFI വിദ്യാർത്ഥികളോട് തയ്യാറെടുക്കാൻ വേണ്ടി രഹസ്യമായി നിർദ്ദേശം നൽകിയതായിട്ടുള്ള വിവരങ്ങളും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ SFI വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട്. അത് ഏത് തരത്തിലുള്ള സമരമായിരിക്കും ഉണ്ടാവുക, സാധാരണ രീതിയിൽ ഗവർണറുടെ കോൺകോയ്, ഗവർണറുടെ വാഹനവ്യൂഹം, പുതിയ സെക്യൂരിറ്റിയുടെ അകമ്പടിയോടെയുള്ള ഈ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ റോഡിന്റെ വശത്തു നിന്ന് കരിങ്കൊടി കാണിക്കുകയോ മുദ്രാവാക്യം വിളിക്കുകയോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും തന്നെ ഗവർണറുടെ ഈ സുരക്ഷാ സംവിധാനങ്ങളെ ബാധിക്കുന്നതല്ല. മറിച്ച് ഗവർണറുടെ ഈ വാഹനവ്യൂഹം കടന്നു പോകുന്ന ഘട്ടത്തിൽ അതിലേക്ക് നേരത്തെ തിരുവനന്തപുരത്തെ പേട്ടയിൽ സംഭവിച്ചതുപോലെ, കൊല്ലം നിലമേൽ സംഭവിച്ചതുപോലെ അതിലേക്ക് ഓടിയെടുക്കുകയും വാഹനത്തിന് നേരെ അടിക്കാൻ വേണ്ടി ഓങ്ങുകയും അല്ലെങ്കിൽ അടിക്കുകയും തിരുവനന്തപുരത്ത് സംഭവിച്ചതുപോലെ തന്നെ കമ്പിവടി കൊണ്ട് അടിക്കുകയും ചെയ്യുന്നതൊക്കെ ആയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും CRPFഉം അതോടൊപ്പം തന്നെ NSD കമാൻഡുകളും പ്രതികരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി കേരളം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. എന്തായാലും പുതിയ സാഹചര്യത്തിൽ SFIക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷികമായതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള സമരമുറകളും SFI സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഇതിനിടയിലും വളരെ സുപ്രധാനമായി ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. PM ആശോ എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഈ സമരങ്ങളുടെ മുൻനിരയിൽ ഉണ്ടാകുമോ എന്നുള്ളത്. അതായത് 124 എന്ന് പറയുന്ന രാജ്യത്തെ പ്രസിഡന്റിനും ഒപ്പം തന്നെ ഗവർണർമാർക്കും എതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിക്രമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്തുന്ന ചാർത്തുന്ന 124 എന്ന് പറയുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള IPC സെക്ഷൻ, ആ സെക്ഷൻ ചാർത്തിയ രണ്ട് സാഹചര്യത്തിലും ആ പരിപാടികളുടെ, ആ പ്രതിഷേധങ്ങളുടെ ഏഴ് അയലോക്കത്ത് പോലും, എന്തിനേത് പറയണം, ആ ജില്ലയിൽ പോലും PM മാർഷോ ഉണ്ടായിരുന്ന സാഹചര്യം ഇല്ല. 7 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന, അടുത്തൊന്നും തന്നെ സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത, വകുപ്പ് ചുമത്തപ്പെട്ട 12 പേർ ഇപ്പോൾ ഉള്ളിൽ കിടക്കുന്നു. നേരത്തെ തിരുവനന്തപുരത്തും അതേപോലെ തന്നെ നിരവധി SFI പ്രവർത്തകർ ജയിലിൽ കിടക്കുന്നു. ഇവർക്കൊന്നും തന്നെ മാസങ്ങളോളം ഇനി ജാമ്യം ലഭിക്കാൻ പോകുന്നില്ല എന്നാണ് നിയമജ്ഞരിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇവരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ പോലും കഴിയുന്ന തരത്തിലുള്ള വകുപ്പാണ് IPC 124 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സെക്ഷൻസ് ഇടുന്ന വലിയ സമര കോലാഹലങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക അല്ലെങ്കിൽ ആക്ഷേപണം കൊടുക്കുക അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുക എന്ന പ്രവൃത്തി മാത്രം ചെയ്തുകൊണ്ട് സൈഡിൽ കയറിയതുകൊണ്ട് ഗാലറിയിലെ കളി കാണുന്ന നിലയിൽ സാധാരണ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെയും കൂലിപ്പണിക്കാരുടെയും സാധാരണക്കാരുടെയും മക്കളായിട്ടുള്ള SFI പ്രവർത്തകരെ ജയിലിലേക്ക് മാസങ്ങളോളം ജാമ്യം ലഭിക്കുക പോലും ചെയ്യാതെ പറഞ്ഞുവിട്ട SFIയുടെ നേതാവ് ചമഞ്ഞ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് മാത്രം ആക്രോശിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് വീണ്ടും PM ആശോ പോകുമോ എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഗവർണർക്കെതിരെ സമരം ചെയ്യാൻ പോകുന്ന SFI പ്രവർത്തകർക്ക് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രചരിക്കുന്നുണ്ട്. ആ കുറിപ്പിൽ പ്രധാനപ്പെട്ട വാക്കുകൾ ഇങ്ങനെയാണ്: ഈ 124 എന്ന് പറയുന്ന വകുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ വകുപ്പുമായി ബന്ധപ്പെട്ട 7 വർഷം കഠിന തടവ് ലഭിക്കാവുന്ന ഒരു സെക്ഷനാണ്. മാത്രമല്ല ഈ ഒരു കേസ്
ട്രയൽ നടന്ന് അതിൻ്റെ ഒരു വിധിയിലേക്കൊക്കെ എത്തുമ്പോൾ മിനിമം 10 or 15 വർഷമോ കഴിയും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതുമാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് ഈ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ നാളെ പോകേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിന്റെ ക്ലിയറൻസ് വേണ്ടി വരും. അത്തരത്തിൽ പ്രധാനപ്പെട്ട കമ്പനികളിലേക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അത്തരം ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ആ ജോലി ഈ ഒരു സമരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു ആവേശത്തിന്റെ പേരിൽ എടുത്തു ചാടിയതിന്റെ പേരിൽ ആ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അവർ തന്നെ സ്വന്തം അന്ന് അത്തരത്തിൽ ഒരു സമരത്തിന് വേണ്ടി നേതാക്കളുടെ വാക്കുകൾ കേട്ട് എടുത്തു ചാടിയതിന്റെ പേരിൽ സ്വയം കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് വൈറലാകുന്നുണ്ട്. ആ കുറിപ്പിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, നാളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മറ്റൊരു പ്രദേശത്ത് ചെന്ന് മറ്റൊരു സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ കേസിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് മേൽ നേരത്തെ ചുമത്തപ്പെട്ടുള്ള IPC 124 എന്ന് പറയുന്ന മാരക വകുപ്പ് ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് നിങ്ങളെ ആ ചെറിയ കുറ്റത്തിനാണ് നിങ്ങൾ പിടിക്കപ്പെട്ടതെങ്കിലും നിങ്ങൾക്ക് ജാമ്യം ലഭിക്കാൻ പോലും സാധ്യതയില്ലാത്ത അവസ്ഥയിലേക്ക് നാളെ വരും വർഷങ്ങളിൽ മാറാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും എന്നും ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായ കുറിപ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും കൊച്ചിയിൽ കോസ്റ്റ് ഗാർഡിന്റെ പരിപാടിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് SFI കാഴ്ചവെക്കാൻ പോകുന്നത്, ഏത് തരത്തിലുള്ള സമരമുറയാണ് SFI പുറത്തെടുക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഗവർണർ പോകുന്ന വഴിയോരങ്ങളിൽ നിന്ന് നിശ്ചയിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കാം, കരിങ്കൊടി കാണിക്കാം, പ്ലക്കാർഡുകൾ കാണിക്കാം. പക്ഷേ ഗവർണറുടെ ഈ CRPF NST സുരക്ഷാ അകമ്പടിയിൽ വരുന്ന വാഹന വ്യൂഹത്തിനേക്ക് ഇടയിലേക്ക് നിങ്ങൾ പേട്ടയിൽ കാണിച്ചതുപോലെ നിലമ്പേൽ കാണിച്ചതുപോലെ എടുത്തുചാടി ഓടി വരികയാണെങ്കിൽ CRPFന്റെയും NST യുടെയും ഗണ്ണുകൾ അവർ ചുമ്മാതല്ല കയ്യിൽ വച്ചിരിക്കുന്നത് എന്ന വിവരം SFI പ്രവർത്തകർ സത്യസന്ധമായി തിരിച്ചറിയും എന്നുള്ളത് മാത്രമാണ് ഇതുമായി ചേർത്ത് വായിക്കാനുള്ളത്.